നമസ്തെ. ശബരിമലയിൽ ഇക്കഴിഞ്ഞ ദിവസമുണ്ടായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് തത്വമയി ന്യൂസ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി അത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു. ഇപ്പോഴും അത് സംബന്ധിച്ച ആ ഒരു അലയൊലികൾ, ആ പ്രതിഷേധങ്ങൾ അടങ്ങുന്നില്ല. ശബരിമലയിൽ ഈ ഘട്ടത്തിൽ സുരക്ഷയ്ക്കായി കേന്ദ്രസേന തന്നെ രംഗത്ത് ഇറക്കണമെന്ന ഒരു ആവശ്യം ഇപ്പോൾ സമൂഹത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വ്യക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച ഒരു മാസ് പെറ്റിഷൻ പന്തളം കൊട്ടാരം, അതുപോലെ ഭക്തജന സംഘടനകൾ ഇവരെല്ലാവരും ചേർന്ന് ഒപ്പിട്ട ഒരു മാസ് പെറ്റിഷൻ പത്തനംതിട്ട SP കൊടുക്കുകയുണ്ടായി. അതിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ ദിവസമുണ്ടായ സുരക്ഷാ പാളിച്ചകളിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ്. എന്നാൽ ഇതിൻ്റെ ഒരു തുടർ നടപടി എന്നോണം കേന്ദ്ര സേന ശബരിമലയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏറ്റെടുക്കണം എന്നൊരു ആവശ്യവും ഇപ്പോൾ ശക്തമായി ഉയരുകയാണ്. ഇത് സംബന്ധിച്ചുള്ള ഒരു നീക്കത്തിലാണ് ഇപ്പോൾ ഹൈന്ദവ സംഘടനകളും അതുപോലെ ഭക്തജനങ്ങളുടെ കൂട്ടായ്മയും ഒപ്പം പന്തള കൊട്ടാരവും എല്ലാം. നമുക്കറിയാം കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരമാണ് ചിറ്റാർ സ്വദേശികളായ ശബരിമലയോട് ചേർന്ന് കിടക്കുന്ന വനപ്രദേശമായ ചിറ്റാറിൽ നിന്നും രണ്ട് യുവാക്കൾ ഒരു DO സ്കൂട്ടറിൽ പമ്പയിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവർ ആ മരക്കൂട്ടവും കഴിഞ്ഞ് ആ ബെയിലി പാളത്തിന് തൊട്ട് അടുത്തുവരെ എത്തി എന്നുള്ള ഒരു വിവരം. ശരിക്കും അത് ആദ്യം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മരക്കൂട്ടം വരെ അവരെത്തി അവിടെ വെച്ച് പിടിക്കപ്പെട്ടു എന്നായിരുന്നു. പക്ഷേ തത്വമയി ന്യൂസ് അതേക്കുറിച്ച് വിശദമായി അന്വേഷിക്കുകയുണ്ടായി. ഞങ്ങളുടെ തുടർ അന്വേഷണത്തിൽ അത് വ്യക്തമായി തെളിഞ്ഞു. അവരെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടുന്നത് സന്നിധാനത്തിന് ഏതാണ്ട് 200 മീറ്റർ അകലെ വെച്ച് മാത്രമാണ്. കൃത്യമായി അവർ അറസ്റ്റിലായ പോയിന്റിൽ നിന്ന് അവർക്ക് സന്നിധാനം കാണാമായിരുന്നു. അപ്പോൾ ഇത് അത്ര തള്ളിക്കളയാനാകുന്ന ഒരു സംഭവമല്ല, ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ് സുരക്ഷാ കാര്യത്തിൽ ശബരിമലയിൽ ഉണ്ടായിരിക്കുന്നത്. അത് സ്പെഷ്യൽ ബ്രാഞ്ചും ശരിവച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തത്വമയി ന്യൂസ് ഈ വാർത്ത പുറത്തുവിട്ടതിന് ശേഷം സ്പെഷ്യൽ ബ്രാഞ്ച് ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുകയുണ്ടായി. അവരുടെ അന്വേഷണത്തിലും ഇത്തരത്തിൽ ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ച ശബരിമലയിൽ ഉണ്ടായതായി അവരുടെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ശബരിമലയിൽ 2018-19 ഒരു പക്ഷേ യുവതീ പ്രവേശന നാളുകളിലുണ്ടായ ആ ഒരു പ്രതിഷേധം, അതേ ഒരു പ്രതിഷേധത്തിലാണ് ഇപ്പോൾ ഭക്തജനങ്ങൾ വീണ്ടും തിരിയുകയാണ്. ഈ ഒരു കോവിഡ് കാലഘട്ടത്തിലും ഈ ഒരു പ്രതിഷേധം ശക്തമാക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് ഇപ്പോൾ ഭക്തജനങ്ങളും ഹൈന്ദവ സംഘടനകളുമൊക്കെ. കാര്യം നമുക്കറിയാം കാലാകാലങ്ങളിലായി ശബരിമല പലവിധ ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ശബരിമലയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ 1950 അവിടെ ഒരു തീവയ്പ്പുണ്ടായതായി ചരിത്രം പറയുന്നു. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലുമൊക്കെ അത് തീവച്ചത് തന്നെയാണെന്ന് കണ്ടെത്തിയിരുന്നെങ്കിലും ചില രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പുറത്ത് അന്ന് ആ കേസ് തേഞ്ഞുമാഞ്ഞു പോയി. പക്ഷേ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, അന്ന് ആ തീവയ്പ്പ് ഉണ്ടാകുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പും സമാനമായി ചില ആളുകൾ ആ കാട്ടിൽ കടന്നുകൂടുകയും അവിടം സന്ദർശിക്കുകയും ചെയ്തതായിട്ടൊക്കെ അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. ഏതാണ്ട് സമാനമായി തന്നെ ഇപ്പോൾ നമുക്കറിയാം ഈ കോവിഡ് അന്തരീക്ഷത്തിൽ ശബരിമലയിൽ കഴിഞ്ഞ 6-7 മാസമായി ഭക്തജനങ്ങൾക്ക് പ്രവേശനമില്ല. അവിടെ മാസപൂജയ്ക്കായി ദേവസ്വം ബോർഡിലെ ഏതാനും ചില ഉദ്യോഗസ്ഥരും അത്യാവശ്യം ചില സുരക്ഷാ ജീവനക്കാരും മാത്രമാണ് സന്നിധാനത്തുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ അട്ടത്തോട് കഴിഞ്ഞ് ഇപ്പോൾ മറ്റു വാഹനങ്ങൾ കടത്തിവിടാത്ത ഒരു സാഹചര്യമാണ്. ഈ കഴിഞ്ഞ മഴക്കാലത്തിൽ അട്ടത്തോട് മുതൽ ചാലക്കയം വരെ പോകുന്ന റോഡിൻ്റെ പല ഭാഗങ്ങളിലും തകർച്ച സംഭവിച്ചിരുന്നു. ഇതേ തുടർന്ന് അങ്ങോട്ടേക്കുള്ള ഗതാഗതം മറ്റ് ആളുകളെ ഒക്കെ കടത്തിവിടുന്നത് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ അട്ടത്തോട് തന്നെ ആദ്യത്തെ ഒരു സുരക്ഷാ ലംഘനം നടന്നിരിക്കുന്നു. അവർ അട്ടത്തോട് കടന്നാണ് പമ്പയിലെത്തിയത്. ആ പമ്പയിൽ തന്നെ നമ്മൾ ത്രിവേണിയിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു പോലീസ് പോസ്റ്റുണ്ട്. അവിടെയും അവർ കടന്നു കയറിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു സെക്യൂരിറ്റി ബ്രീച്ച് നടന്നിരിക്കുന്നത് പമ്പ ഗണപതി കോവിലിന് സമീപമുള്ള ദേവസ്വം ബോർഡിൻ്റെ ഗാർഡ് റൂമിൻ്റെ അവിടെയാണ്. കാര്യം അവിടെ ആ ഭാഗത്ത് ഒരേ സമയം രണ്ട് വശങ്ങളിലായി ദേവസ്വം ബോർഡിൻ്റെ ഗാർഡ് റൂമുണ്ട്, അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റും ഒരു ചെക്ക് പോയിൻറ്റും ഉണ്ട്. ഈ രണ്ട് സ്ഥലങ്ങളിലും ഉദ്യോഗസ്ഥർ അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നതുമാണ്. പക്ഷേ ഇവരുടെ കണ്ണിൽപ്പെടാതെയാണ് ഈ ചെറുപ്പക്കാർ സ്കൂട്ടർ ഓടിച്ച് നീലിമലയുടെ താഴെ എത്തുകയും അവിടെ നിന്നും സ്വാമി അയ്യപ്പൻ റോഡ് വഴി ട്രാക്ടർ പോകുന്ന റോഡാണ്. ശബരിമലയിൽ പോയിട്ടുള്ളവർക്കറിയാം പമ്പയിൽ നിന്നും സാധന സാമഗ്രികൾ സന്നിധാനത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് പഴയ സ്വാമി അയ്യപ്പൻ റോഡ് പിന്നീട് കോൺക്രീറ്റ് ചെയ്യുകയും അത് ഗതാഗത യോഗ്യമാക്കുകയും ചെയ്തത്. എന്നാൽ തന്നെയും ട്രാക്ടറുകൾക്കും ഫോറസ്റ്റിൻ്റെ ജീപ്പിനും മാത്രമേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ. ആ ഒരു ഘട്ടത്തിലാണ് ഈ രണ്ട് ചെറുപ്പക്കാർ, അതും ഓഫ് റോഡ് വാഹനം പോലുമല്ലാത്ത ഒരു സ്കൂട്ടർ ഉപയോഗിച്ചാണ് ഇവർ 2.5 കിലോമീറ്റർ ഉള്ള ചെങ്കുത്തായ കയറ്റം കടന്നു കയറി സന്നിധാനത്തിന് തൊട്ട് അടുത്തുവരെ എത്തിയ ആ ഒരു വിവരം. അത് ഞെട്ടലോടെ തന്നെയാണ് കേരളം ശ്രവിച്ചത്. അതിന് പ്രത്യേകിച്ചൊരു കാരണം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച NIA കൊച്ചിയിൽ നടത്തിയ
ചില റെയ്ഡുകളിൽ പിടിക്കപ്പെട്ടവരിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് കേരളത്തിൽ ശബരിമല അടക്കമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ അൽഖ്വയ്ദ ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നതായി അവർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ രണ്ട് ചെറുപ്പക്കാർ അവിടം വരെ എത്തിയ ആ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതിലും ഉപരി അതിലൊരു ആശങ്ക ഉണ്ടാക്കുന്നത് ഈ ഒരു സംഭവത്തെ അവിടത്തെ സുരക്ഷാ ചുമതലയുള്ള പോലീസോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡോ വനം വകുപ്പോ അത്ര കാര്യമായി എടുത്തില്ല എന്നുള്ളത് തന്നെയാണ്. വെറും വനത്തിനകത്തേക്ക് അതിക്രമിച്ചു കയറി എന്നൊരു കുറ്റം മാത്രം കാട്ടി വിശദീകരണം തേടി അവരെ പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. അത് ഫോറസ്റ്റിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ്, അവർ ഗൂഗിൾ മാപ്പ് നോക്കി തേക്കടിയിലേക്ക് പോയ രണ്ട് ചെറുപ്പക്കാർ വഴിതെറ്റി വന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു കാര്യം ആർക്കും വിശ്വസിക്കാനാവില്ല. കാര്യം ചിറ്റാർ സ്വദേശികൾ, പ്രത്യേകിച്ചും ശബരിമലയോട് ചേർന്ന് കിടക്കുന്ന വനപ്രദേശത്തിലുള്ള ചിറ്റാർ സ്വദേശികൾക്ക് ഒരിക്കലും ഗൂഗിൾ മാപ്പ് വെച്ച് വഴിതെറ്റാൻ സാധ്യതയില്ല. അവർ അങ്ങനെ തേക്കടിയിലേക്കാണ് പോകുന്നതെങ്കിൽ തന്നെയും ശബരിമല റൂട്ടിലേക്ക് കടന്നു വരേണ്ട യാതൊരു കാര്യവുമില്ല. ഈ ഒരു ഘട്ടത്തിൽ ശബരിമലയുടെ സുരക്ഷ വലിയൊരു ആശങ്ക തന്നെയായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ പമ്പയിലെ സുരക്ഷ നമ്മൾ പറയുന്നു, ഇത്രയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുണ്ട്, അല്ലെങ്കിൽ ദേവസ്വം ഗാർഡുകളുണ്ട്, മറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട്, പോലീസ് സ്റ്റേഷൻ തന്നെ ഉണ്ട്. പക്ഷേ അവിടെ ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആശങ്ക ജനിപ്പിക്കുന്ന മറ്റൊരു സുരക്ഷ പാളിച്ച ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സ്ഥലം സന്നിധാനത്തിൻ്റെ പുറകുവശത്തുള്ള ആ മലയിൽ നിന്നുള്ള ആ വഴിയിലാണ്. പ്രത്യേകിച്ചും വള്ളക്കടവ് ഉപ്പുപാറ വഴി വന്നു കഴിഞ്ഞാൽ പുൽമേട് സത്രം വഴി സന്നിധാനത്തേക്ക് പ്രവേശിക്കാവുന്ന ഒരു വഴിയുണ്ട്. സാധാരണഗതിയിൽ തീർത്ഥാടന കാലഘട്ടത്തിൽ മാത്രമാണ് ഇതുവഴി ഭക്തജനങ്ങൾ കടന്നു വരുന്നത്. പക്ഷേ ആ ഒരു വഴി ജീപ്പ് റോഡ് തന്നെയാണ്, ഫോറസ്റ്റിൻ്റെ ഒരു ഓഫ് റോഡ് ആയിട്ട് പരിണമിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ മഹാപ്രളയ സമയത്തൊക്കെ ശബരിമലയിൽ അകപ്പെട്ടു പോയവർക്ക് ഭക്ഷണ സാധനങ്ങളും മറ്റും എത്തിച്ചിരുന്നതും ഈ ഒരു റോഡ് വഴിയായിരുന്നു. ആ ഒരു റോഡിൽ പക്ഷേ ഇത്തരത്തിലുള്ള ചെക്കിങ്ങോ മറ്റ് സംവിധാനങ്ങളോ അതുവഴി ആരെ കടത്തിവിടുന്നോ അത്തരം കാര്യങ്ങളൊന്നും തന്നെ ആർക്കും ലഭ്യമല്ല. അപ്പോൾ അത്തരത്തിൽ വലിയ ഒരു സുരക്ഷാ പാളിച്ചയ്ക്കുള്ള സാധ്യത ഇനിയും ശബരിമലയിൽ ഉള്ളതായിട്ട് തന്നെയാണ് ശബരിമലയോട് ചേർന്ന് നിൽക്കുന്ന വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി സർക്കാരുകൾ ഉണർന്ന് പ്രവർത്തിക്കണം. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ശേഷം വൈഷ്ണവോദേവി, ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദ്രീനാഥ് എന്നിവിടങ്ങളിൽ ഉള്ളതുപോലെ തന്നെ കേന്ദ്രസേനയെ വിന്യസിച്ചുകൊണ്ട് ശബരിമലയുടെ സുരക്ഷ, പഴുതടച്ച സുരക്ഷ ഒരുക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ സമൂഹത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഉയരുന്നത്. വരും ദിവസങ്ങളിലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് തത്വമയി ന്യൂസ് കടന്നു ചെല്ലും. വെബ് ഡെസ്ക് തത്വമയി.